ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ടാസ്കിൻ്റെ ആദ്യത്തെ ഇടവേള കഴിഞ്ഞ് രണ്ടാമത്തെ ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം ബോസണ്ണൻ കുറേ റൂളുകളൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. കാരണം ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാം, പക്ഷേ കോയിൻസ് ഇന്നർ വെയറിൽ ഒളിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ലേഡീസ് മുഴുവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, അത് കാരണം വിഷ്ണുവും ഒക്കെ കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം പറഞ്ഞു അവർ. പിന്നെ രണ്ടാമത് ചോദിച്ചത് ആണും പെണ്ണും എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ടോ എന്ന് വ്യക്തമായിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസിന് ഉത്തരം പറയാതിരുന്നെങ്കിലും പക്ഷേ ഇവരുടെ ചോദ്യം കാരണം പറയേണ്ടി വന്നു. അപ്പം പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ആണും പെണ്ണും എന്നൊന്നും ഇവിടെ വേർതിരിവില്ല, ഗെയിമിൽ എടുക്കാം എങ്ങനെ വേണേലും, പക്ഷേ അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ബുദ്ധിപരമായിട്ട് തീരുമാനിക്കുക, അതായത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ പിടുത്തം ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഗെയിം തുടങ്ങാനായിട്ട് വീണ്ടും ഫ്ലാഗൊക്കെ വെച്ചു. അന്നേരവും നമ്മുടെ ഗോപികയും റിനീഷയും മുമ്മൂന്ന് വീതം അടിച്ചെടുത്തോണ്ട് പോയി. മൂന്ന് പേര് വെറുതെ ആയിപ്പി. അതായത് ഹനാന് ഒന്നും കിട്ടിയില്ല, മനീഷയ്ക്കൊന്നും കിട്ടിയില്ല, ദേവുവിനൊന്നും കിട്ടിയില്ല. മറ്റൊരു മുമ്മൂന്ന് പോയി, ദേവു അപ്പളെ ചതറ നീക്കുകയാണ്. അത് കഴിഞ്ഞ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇവർ പിടിച്ചു മേടിക്കാമെന്ന് പറഞ്ഞ കാരണം ഇവരെ എല്ലാവരുടെ അടുക്കെ പിടിച്ചു മേടിക്കുന്നുണ്ട്. പക്ഷേ സെറീന ആദ്യം തന്നെ ഡീൽ ഉറപ്പിക്കുന്നുണ്ട്, 40% കോയിൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കത്തില്ലെന്ന് കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഡീൽ ഉറപ്പിച്ചു ആദ്യം തന്നെ. അതായത് ജന്മികൾക്ക് കൊടുക്കത്തില്ല, കൊള്ളക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഡീൽ ഉറപ്പിക്കുകയും രണ്ടാമത് രണ്ടു മൂന്ന് പേരങ്ങനെ ഡീൽ ഉറപ്പിച്ചു. കൊള്ളക്കാരുമായിട്ട് ഡീൽ ഉറപ്പിച്ച ആൾക്കാരാണ്. അത് കാരണം ഈ പ്രാവശ്യം ജന്മികൾക്ക് ഈ മൂന്ന് ഫ്ലാഗ് കിട്ടിയത് മാത്രമേ വെച്ചുള്ളൂ, പ്രത്യേകിച്ചൊന്നും കളക്ഷനൊന്നും ഇല്ല. പക്ഷേ അതിനകത്ത് പെടാതെ പോയത് നമ്മുടെ അഞ്ജലീനായിരുന്നു. അഞ്ജലീൻ ആരുമായിട്ട് ഡീലൊന്നും ഉറപ്പിച്ചില്ല, നേരെ നിന്നു. രണ്ട് കോയിനേം കണ്ടേ ഉള്ളൂ, അത് പിടിച്ചു മേടിക്കാൻ കൊള്ളക്കാർ ചെന്ന് കഴിഞ്ഞ് പിടിയും വലിയുമായി. അവർ ഫിസിക്കലായിട്ട് കയ്യിൽ പിടിച്ച് ബാഗിൽ നിന്ന് കോയിൻ എടുക്കാൻ ശ്രമിക്കുന്നതും അഞ്ജലീനെ ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് കാറുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലീന അത് കഴിഞ്ഞ് വർഷം പറയുന്നത് കൈ പിടിച്ച് തിരിഞ്ഞു, കൈ തിരിഞ്ഞിട്ടുണ്ട്, കൈ തിരിഞ്ഞിട്ടുണ്ടെന്ന് കൊണ്ട് അഞ്ജലീനെ കൺഫെഷൻ റൂമിൽ വിളിപ്പിക്കുന്നു. ബോസണ്ണൻ തൽക്കാലം ഇപ്പം ഗെയിം നിർത്തി വെച്ചേക്കാണ്. അഞ്ജലീന കൺഫെഷൻ റൂമിൽ ഇരിപ്പുണ്ട്, കയ്യാൽ ബാൻഡേഡ് ഏതാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടം വരെയാണ് അപ്ഡേറ്റ്. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു ലവ് ട്രാക്കിനെ കുറിച്ച് അളിയൻ ഇങ്ങനെ കറങ്ങി നടന്ന് പറഞ്ഞു. അത് ചെന്ന് സെറീനയുടെ അടുക്കൽ അളിയൻ ചെന്ന് എന്തോ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഇരിപ്പ് സാഗറിൻ്റെ കൂട്ടത്തിലാണ് എന്ന് സെറീനയോട് പറയുന്നു. സെറീന പൊട്ടിത്തെറിക്കുന്നതുമായ രംഗമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സെറീന അതിനെ ശക്തമായിട്ട് വാദിക്കുന്നതും ശക്തമായിട്ട് കിടന്ന് ബഹളമുണ്ടാക്കുന്നതും ചീത്തവേടിൽ പറയില്ല എന്ന് പറഞ്ഞ സെറീന കോപ്പ എന്ന് പറയുന്നതും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വേട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെ കഴിഞ്ഞ ദിവസം അഖിലു അഖിൽമാരാരൊക്കെ പറയുന്ന കേട്ടതാണ്, നല്ല കുടുംബത്തിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വായിന്ന് വന്നത് ഇപ്പം കോപ്പെന്ന് വന്നു. അതും നമ്മളിപ്പം കണ്ടിട്ടിരിക്കുകയാണ് ഇപ്പം ലൈവിൽ. അത് എപ്പിസോഡിൽ കാണിക്കുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അതുവരെയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അപ്പം ഇനിയുള്ള അപ്ഡേറ്റ് വീണ്ടും കാണിക്കാം ഗെയിം തുടങ്ങിയ ശേഷം. തൽക്കാലം വിടാം. അപ്പോൾ അതിനുശേഷം ഇവിടെ ശോഭയുമായിട്ട് കൊള്ളക്കാർ കുറേ തർക്കമുണ്ടായി അഞ്ജലീനയുടെ ഇഷ്യൂ പറഞ്ഞ്. അങ്ങനെ തർക്കം നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ടടുത്തായിട്ട് ബിഗ് ബോസ് കുറച്ചു നേരം നിർത്തി. അത് കഴിഞ്ഞ് സമയം ഒത്തിരി ആയതുകൊണ്ടോ എന്തോ ഷോ ഇന്നത്തേത് ഇവിടെ വെച്ച് ടാസ്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അഞ്ജലീന കുഴപ്പമൊന്നുമില്ലാതെ കൺഫെക്ഷൻ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ്. മെൻ്റലി കുഴപ്പമൊന്നുമില്ല, കയ്യാൽ പ്ലാസ്റ്റർ ആയതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത്രയുമാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും റൂമിലേക്ക് പോകുന്നു. സെറീന ആകെ കൺഫ്യൂഷനിലാണ്. കാരണം സാഗറുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ സെറീന ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞും ആ ടെൻഷനിലാണ്. സെറീനയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല, സെറീന ലവ് ട്രാക്കും അല്ല താനും. പക്ഷേ ഈ പറഞ്ഞത് സെറീനയുടെ മനസ്സിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചൂടായത്. അത് കഴിഞ്ഞു അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞ് പിന്നീട് അവർ ഡ്രസ്സ് മാറാൻ ബാത്റൂമിൽ പോകുമ്പോഴെല്ലാം സാറിനെ ഒറ്റയ്ക്ക് കിട്ടി, ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള ടെൻഷനിലാണ്. കാരണം സാറിനെ ആ രീതിയിലല്ല കാണുന്നത്. ഇതിനിടയ്ക്ക് പറയാനുള്ള കാരണം റെനീഷയും എന്തോ സാഗറിന് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നൊരു ഹിൻറ്റ് കൊടുത്തായിരുന്നു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ സെറീന ടോട്ടൽ കൺഫ്യൂഷനിലാണ്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നു, പക്ഷേ ഒരു വിധത്തിലും നടക്കുന്നില്ല. ഞാൻ പറയട്ടെ ഉള്ളതില്.
ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും സെറീന സാഗറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് ജുനൈസ് കയറി വരുന്നുണ്ട്. ജുനൈസ് ഗെയിമുമായിട്ട് പറഞ്ഞു വരുന്നു, സെറീന അത് മാറ്റുന്നു. സെറീനയ്ക്ക് ഒറ്റയടിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പരിപാടി കഴിഞ്ഞു. അയ്യോ, അല്ലാത്തൊരു സെറീന വളഞ്ഞ വഴി കൂടെ ഈ ട്രാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും കയറി വരുന്നു. ബാത്റൂം ഉപയോഗിച്ച് നടന്നില്ല, ഇപ്പോഴും നടന്നില്ല. ഇതാണ് ഇപ്പൊ ലൈവ് നടക്കുന്നത്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.